കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചെസ് ലോകവും അതോടൊപ്പം തന്നെ ഇന്ത്യയൊട്ടാകെ സംസാരിക്കുന്നത് ഒരു 17 വയസ്സുകാരനെ പറ്റിയാണ്. രമേശ് ബാബു പ്രജ്ഞാനന്ദ, നമുക്ക് പ്രാഗ് എന്ന് വിളിക്കാം. എന്താണ് പ്രാഗ് ചെയ്തത്? 3rd തവണയും ലോക വേൾഡ് ചെസ് ചാമ്പ്യനായ മാഗ്നസ് കാൾസനുമായി ഏറ്റുമുട്ടിയപ്പോൾ മുട്ടുകുത്തിയത് വേൾഡ് ചെസ് ചാമ്പ്യനായിരുന്നു. നമസ്കാരം, നമ്മുടെ യൂട്യൂബ് വീഡിയോ ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ആദ്യത്തെ വീഡിയോ തന്നെ നമ്മുടെ ഭാരതത്തിന്റെ ചുണക്കുട്ടിയുടെ വിജയത്തെ പറ്റി തന്നെ സംസാരിച്ചു തുടങ്ങിയാലോ. FTX ക്രിപ്റ്റോ കപ്പ് എന്ന ടൂർണമെന്റിലെ 7th റൗണ്ടിലാണ് പ്രാഗും കാൾസനും ഏറ്റുമുട്ടിയത്. 6 ഗെയിമിന്റെ ഒരു സീരീസ് ആയിരുന്നു ഈ മാച്ച്. 3 റൗണ്ട് കഴിഞ്ഞപ്പോൾ 2-1 മാഗ്നസ് ആയിരുന്നു ലീഡ് ചെയ്തത്. ജയം അനിവാര്യമായ 4th റൗണ്ട് മാഗ്നസിനെ ഞെട്ടിച്ചുകൊണ്ട് പ്രാഗ് വിജയിച്ചിരിക്കുകയാണ്. ആ വിജയത്തിന്റെ ശക്തിയും 5th-ഉം 6th റൗണ്ട് പ്രാഗ് വിജയിച്ചു. ആ 4th റൗണ്ട് ഏറ്റവും ക്രൂഷ്യലായ ആ 4th റൗണ്ട് അതാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. നമുക്ക് ഗെയിമിലേക്ക് കടക്കാം. പ്രാഗാണ് വൈറ്റ്, കാൾസൺ ബ്ലാക്ക്. D4 വെച്ച് പ്രാഗ് ഗെയിം സ്റ്റാർട്ട് ചെയ്തു. കാൾസൺ E6 കളിച്ചു. ഹോറോവിറ്റ്സ് ഡിഫൻസ് ഇവിടെ C4, ബിഷപ്പ് B4 ചെക്ക്. ഇത് കെറസ് ഡിഫൻസ് എന്ന് പറയുന്നൊരു അധികം കോമൺ അല്ലാത്ത ഒരു ഓപ്പണിംഗ് ആണ്. ബിഷപ്പ് D2, ബിഷപ്പ് ക്യാപ്ചേഴ്സ് D2, ക്വീൻ ക്യാപ്ചേഴ്സ് D2, F5. കുറച്ച് വിയേഡ് ആയിട്ടുള്ള ഒരു മൂവ് ആണിത്. നൈറ്റ് C3, നൈറ്റ് F6, E3, D6. 6 മൂവ് കഴിഞ്ഞപ്പോഴേക്കും കംപ്ലീറ്റ്ലി പുതിയൊരു ഗെയിമെ മാറിയിരിക്കുകയാണ്. ഇതിന് മുന്നേ ഈ ഒരു വേരിയേഷനിൽ വേറൊരു ഗെയിം വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ പ്രാഗിന് ഇതൊരു അഡ്വാൻറ്റേജ് ആണ്, പുതിയൊരു ഗെയിം കളിക്കാമല്ലോ. ബിഷപ്പ് D3, E5, നൈറ്റ് G2. പ്രാഗ് പീസുകളുടെ ഡെവലപ്മെന്റിലാണ് ഫോക്കസ് ചെയ്യുന്നത്. C5. ഇവിടെ കാൾസൺ പ്രാഗിനെ കൊണ്ട് D5 എന്ന മൂവ് കളിക്കാൻ പ്രേരിപ്പിക്കുകയാണ്. പ്രാഗ് D5 കളിച്ചു. കാൾസൺ E4 കളിച്ചുകൊണ്ട് D3 ഇരിക്കുന്ന ബിഷപ്പിനെ അറ്റാക്ക് ചെയ്തു. ബിഷപ്പ് C2, നൈറ്റ് BD7. ഇവിടെ കാൾസന്റെ ഉദ്ദേശം നൈറ്റ് E5 വന്ന് D3 എന്ന സ്ക്വയർ കൺട്രോൾ എടുക്കാനാണ്. ഇവിടെ പ്രാഗ് ബിഷപ്പ് A4 കളിച്ചു. ബിഷപ്പ് A4 കൊണ്ട് D7 ആ നൈറ്റിനെ പിൻ ചെയ്യാനാണ് തന്ത്രം. കാൾസൺ ക്യാസിൽ ചെയ്തു. ഇനി D7 നൈറ്റിന് E5 സ്കോറിലേക്ക് വരാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ആ D7 നൈറ്റിനെ പ്രാഗ് ബിഷപ്പ് കൊണ്ട് ക്യാപ്ചർ ചെയ്തു. ബിഷപ്പ് ടേക്സ് D7, നൈറ്റ് ടേക്സ് D7. ഇവിടെ H4. പ്രാഗിനെ ഇനിയും ചിന്തിക്കാനില്ല. ഇനിയും എന്തെങ്കിലും അറ്റാക്ക് ചെയ്തില്ലെങ്കിൽ കളി തോൽക്കുമെന്ന് പ്രാഗിന് മനസ്സിലായി. കാൾസൺ നൈറ്റ് E5 കളിച്ചു. ഉദ്ദേശം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ D3 എന്ന സ്ക്വയറിലേക്ക് വരുവാനും അതോടൊപ്പം തന്നെ C4 ഉള്ള പോണിനെ അറ്റാക്ക് ചെയ്യുവാനും. ഇവിടെ പ്രാഗ് B3 കളിച്ചുകൊണ്ട് C4 പോണിനെ പ്രൊട്ടക്ട് ചെയ്തു. നൈറ്റ് D3 ചെക്ക്, കിങ് അറ്റാക്കിലാണ്. കിങ് F1. ഇവിടെ കാൾസൺ ക്യൂൺ F6 കളിച്ചു. ഇവിടെ വൈറ്റിന്റെ കിങ് കാസ്റ്റ് ചെയ്തിട്ടില്ല, പുറത്തു തന്നെയാണ്. അത് മാത്രമല്ല A1 റൂക്ക് പ്രൊട്ടക്റ്റഡ് അല്ല. സോ C3 ഇരിക്കുന്ന നൈറ്റ് പിൻഡാണ്. ആ നൈറ്റ് മൂവ് ചെയ്യാൻ പറ്റില്ല. മൂവ് ചെയ്താൽ A1 റൂക്കിനെ വൈറ്റ് ബ്ലാക്കിന്റെ ക്വീനിനെ ക്യാപ്ചർ ചെയ്യാൻ പറ്റും. ഈ ഒരു പൊസിഷനിൽ പ്രാഗ് നൈറ്റ് F4 കളിച്ചു. T3 ഇരിക്കുന്ന ആ പവർഫുൾ ആയിട്ടുള്ള ബ്ലാക്ക് നൈറ്റിനെ ക്യാപ്ചർ ചെയ്യാനാണ് നൈറ്റ് F4 കളിച്ചത്. ഇവിടെ മാഗ്നസ് B5 കളിച്ചു. കളിക്ക് ശേഷമുള്ള ഒരു ഇന്റർവ്യൂവിൽ പ്രാഗ് പറഞ്ഞത് കാൾസന്റെ B5 മൂവ് കണ്ടപ്പോൾ പ്രാഗ് ഒന്ന് അത്ഭുതപ്പെട്ടു എന്നാണ്. കാരണം അതിനേക്കാൾ നല്ലൊരു നീക്കം കാൾസൺ അവിടെ ഉണ്ടായിരുന്നു. B5 പകരം നൈറ്റ് F4 ക്യാപ്ചർ ചെയ്യുകയാണെങ്കിൽ ഈ ക്യാപ്ചേഴ്സ്, അതിനുശേഷം B5 പോൺ ക്യാപ്ചേഴ്സ് B5. ഇവിടെ പ്രാഗിന് B ഒരു ഡബിൾ ടു പോണുണ്ട്, F ഡബിൾ ടു പോണുണ്ട്. അങ്ങനെ വരുമ്പോൾ പ്രാഗിന്റെ പോൺ സ്ട്രക്ചർ കംപ്ലീറ്റ്ലി നഷ്ടമായേനെ. അത് മാഗ്നസിനായിരുന്നു ബെറ്റർ. അപ്പൊ പ്രാഗ് എക്സ്പെക്ട് ചെയ്തത് മാഗ്നസ് ഇങ്ങനെ കളിക്കുമെന്നായിരുന്നു. പക്ഷേ മാഗ്നസ് എന്നാൽ കളിച്ചത്
ഈ ഒരു പൊസിഷനിൽ ബി ഫൈവ് ആണ്. അവിടെ പ്രാഗ് ഡി ത്രീ ഉള്ള നൈറ്റിനെ വെട്ടിയെടുത്തു. ഈ ഡി ത്രീ ഇവിടെ ബി ഫൈവ് ഉള്ള പോണിനെ സി ഫോർ പോൺ വെച്ച് ക്യാപ്ചർ ചെയ്തു. ഇപ്പോൾ ഇത്തിരി വ്യത്യസ്തമാണ്, വൈറ്റിന്റെ കിങ് സൈഡ് സേഫ് ആണ്, കാരണം ഇ ത്രീ എഫ് ടു ജി ടു എച്ച് ഫോർ പോൺ സ്ട്രക്ചർ കിങ്ങിനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. മറിച്ച് നേരത്തെ ആയിരുന്നെങ്കിൽ അവരുടെ ഡബിൾഡ് പോണിന്റെ പ്രോബ്ലം ഉണ്ടായ. ഇവിടെ എ സിക്സ് കളിച്ചു ബ്ലാക്ക്, പ്രാഗ് റൂക്ക് ഡി വണ്ണിലേക്ക് കളിച്ചു. ആ ക്വീനിന്റെ പിന്നിൽ നിന്ന് എസ്കേപ്പ് ആവുക എന്നതായിരുന്നു ഉദ്ദേശം. എ ടേക്സ് ബി ഫൈവ്, നൈറ്റ് ടേക്സ് ബി ഫൈവ്, മാഗ്നസ് ഇവിടെ എഫ് ഫോർ കളിച്ചു. പ്രാഗിന്റെ കിങ് സെന്ററിലാണ്, ക്യാപ്ചർ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ കിങ് സൈഡ് തുറന്നു കഴിഞ്ഞാൽ അറ്റാക്ക് ചെയ്യാൻ സാധിക്കും, അതാണ് മാഗ്നസിന്റെ ഉദ്ദേശം. പ്രാഗ് ഇ ടേക്സ് എഫ് ഫോർ ക്യാപ്ചർ ചെയ്തു. മാഗ്നസ് ബിഷപ്പ് ജി ഫോർ ഡി വൺ റൂക്കിനെ അറ്റാക്ക് ചെയ്തു. ഇവിടെ പ്രാഗ് എഫ് ത്രീ കൊണ്ട് ഡിഫെൻഡ് ചെയ്തു. ബിഷപ്പ് എഫ് ഫൈവ്, കിങ് എഫ് ടു, റൂക്ക് എഫ് ഇ എയ്റ്റ്, റൂക്ക് ഇ ടു വന്ന് ക്വീനെ ക്യാപ്ചർ ചെയ്യുക എന്നതാണ് മാഗ്നസിന്റെ ഉദ്ദേശം. നൈറ്റ് സി ത്രീ എച്ച് ഫൈവ്, ഇവിടെ മാഗ്നസ് എച്ച് ഫൈവ് കളിച്ചതിന്റെ ഉദ്ദേശം പ്രാഗ് എച്ച് ഫൈവ് കളിക്കാതിരിക്കുവാനാണ്. കാരണം പ്രാഗ് എച്ച് ഫൈവ് കളിച്ചാൽ പിന്നീട് ജി ഫോർ എന്നൊരു മൂവ് കൂടി പോസിബിൾ ആണ്, അത് മാഗ്നസിന് താല്പര്യമില്ല. റൂക്ക് ഡി വൺ, ആ ഇ ഫൈലിന്റെ കൺട്രോൾ ഏറ്റെടുക്കുവാനായിട്ട് പ്രാഗ് ശ്രമിക്കുകയാണ്. റൂക്ക് ക്യാപ്ചേഴ്സ് ഇ വൺ, ഇവിടെ ആ ഈ വൺ റൂക്കിനെ ക്യാപ്ചർ ചെയ്യാം. രണ്ട് മൂന്ന് പോസിബിലിറ്റി ഉണ്ട്, ക്യൂവിൻ വെച്ച് ക്യാപ്ചർ ചെയ്യാം, റൂക്ക് വെച്ച് ക്യാപ്ചർ ചെയ്യാം, കിങ് വെച്ചും ക്യാപ്ചർ ചെയ്യാം. അതിൽ പ്രാഗ് റൂക്ക് വെച്ചാണ് ക്യാപ്ചർ ചെയ്തത്. ഇവിടെ ക്യൂവിൻ വെച്ച് ക്യാപ്ചർ ചെയ്യുന്നെങ്കിൽ അതൊരു മണ്ടത്തരമായ, കാരണം ക്വീൻ ടേക്സ് ഇ വൺ, ക്യൂൻ ഡി ഫോർ, കിങ് എഫ് വൺ, ഡി ടു, ഇ വണ്ണിലുള്ള ക്വീൻ അറ്റാക്കിലാണ്. ക്വീൻ മാറുമ്പോൾ ബിഷപ്പ് ഡി ത്രീ ചെക്ക്, അതോടെ കളി തീരുന്നതാണ്. മാഗ്നസ് അവിടെ ഈസി ആയിട്ട് ജയിച്ചാണ്. അതുകൊണ്ട് തന്നെ റൂക്ക് ഇ വൺ ആണ് പ്രാഗ് കളിച്ചത്. റൂക്ക് കൊണ്ട് ക്യാപ്ചർ ചെയ്തു. ഇവിടെ ബ്ലാക്ക് ക്യൂ എച്ച് ഫോർ ക്യാപ്ചർ ചെയ്തു. ആ റൂക്ക് ഇ വണ്ണിലേക്ക് വന്നപ്പോൾ എച്ച് ഫോർ പോൺ ഹാങ്ങിങ് ആയിരുന്നു. കിങ് ജി വൺ, ഈ ഒരു പൊസിഷൻ നമ്മൾ കാണുമ്പോൾ നമുക്ക് തോന്നും മാഗ്നസിന് നല്ല പൊസിഷനാണ്, പ്രാഗിന് വളരെ മൈനസ് ആയിട്ടുള്ള പൊസിഷനാണ്. സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഓക്കെ പൊസിഷനാണ്, പ്രാഗിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, കാണുമ്പോൾ കുറച്ച് പേടിയാകും എന്ന് മാത്രം. മാഗ്നസ് തിരിച്ച് ക്യൂൻ എഫ് സിക്സിലേക്ക് പോയി. നൈറ്റ് ബി ഫൈവ് എച്ച് ഫോർ, മാഗ്നസ് ആ പോൺ പുഷ് ചെയ്ത് കിങ് സൈഡ് ഇനിയും അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. എ ഫോർ, പ്രാഗും ഒട്ടും കുറച്ചില്ല, പ്രാഗ് എ ഫോർ കളിച്ച് എ പാസ് പോണിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. ഇവിടെ മാഗ്നസ് സി ഫോർ കളിച്ചു. മാഗ്നസിന് മനസ്സിലായി പ്രാഗിന്റെ എ ഫോർ ബി ത്രീ പോൺ സ്ട്രക്ചർ ചിലപ്പോൾ ഒരു പ്രശ്നമായേക്കാം, അതിനാൽ സി ഫോർ കളിച്ച് എ ഫോർ പോണിനെ വീക്കാക്കുവാൻ ശ്രമിച്ചു. ബി ടേക്ക് സി ഫോർ, റൂക്ക് ടേക്ക് എ ഫോർ, റൂക്ക് സി വൺ, സി ഫോറുള്ള പോണിനെ റൂക്ക് വെച്ച് പ്രാഗ് സപ്പോർട്ട് ചെയ്തു. കിങ് എച്ച് സെവൻ, ഇനി ഒരു അറ്റാക്കിൽ പോകുന്നതിന് മുന്നേ കിങ്ങിനൊന്ന് സേഫ് ആക്കാം എന്നാണ് മാഗ്നസ് കരുതുന്നത്. ഇവിടെ കിങ് എച്ച് ടു, ബിഷപ്പ് ജി സിക്സ്, റൂക്ക് സി ത്രീ. ഇവിടെ മാഗ്നസ് എന്തുകൊണ്ടാണ് ഒരു വേൾഡ് ചാമ്പ്യൻ ആയത് എന്ന് തെളിയിച്ചുകൊണ്ട് ഒരു മനോഹരമായ ഒരു മൂവ് കളിച്ചു, റൂക്ക് എ ടു. ഇവിടെ റൂക്കിനെ വെട്ടുക എന്നല്ലാതെ വേറൊരു മാർഗം പ്രാഗിനില്ല. കാരണം ക്വീനെ വേറെ എവിടെയെങ്കിലും മാറുകയാണ് എങ്കിൽ ഡി ടു എന്ന സ്ക്വയർ, അതിന്റെ കൺട്രോൾ കാൾസന്റെ കയ്യിലാവും. ഡി ടു പോൺ പുഷ് വരുന്നതോടെ കളി മൊത്തത്തിൽ കാൾസന്റെ കയ്യിലാവും. സോ അതുകൊണ്ട് തന്നെ പ്രാഗ് എ ടു റൂക്കിനെ ക്വീൻ വെച്ച് ക്യാപ്ചർ ചെയ്തു. എന്തുകൊണ്ടാണ് കാൾസൻ തന്റെ റൂക്കിനെ സാക്രിഫൈസ് ചെയ്തത്? മറ്റൊന്നുമല്ല, എ ഫോറിലുള്ള പോൺ വീക്കാണ്. സോ ക്യൂൻ എഫ് ഫോർ ചെക്ക് കൊടുത്തു, കിങ് എച്ച് വൺ, ഇവിടെ കാൾസൻ ഡി ടു കളിച്ചു.
ഡി ടു പോൺ ഡി വൺ കളിച്ച് ക്വീൻ പ്രൊമോഷൻ ആവാനായിട്ട് ശ്രമിക്കുകയാണ്. ഈ ഒരു പൊസിഷനിൽ കാൾസൺ നല്ല പൊസിഷനാണ്. ഇവിടെ പ്രാഗിന് ഗെയിം സേവ് ചെയ്യണമെങ്കിൽ ഒരേ ഒരു വേരിയേഷനേ ഉള്ളൂ. ഇവിടെ കൃത്യമായി പ്രാഗ് ക്യൂൻ എ വൺ കളിച്ചു, അത് മാത്രമായിരുന്നു ഒരേ ഒരു ഡിഫൻസ്. അപ്പോൾ കാൾസൺ ക്യൂൻ ഇ ഫൈവ് കളിച്ചു, കാൾസൺ ഒട്ടും വിട്ടുകൊടുത്തില്ല. ക്യൂൻ ഇ വൺ ചെക്ക്, അതിനുശേഷം ഡി വൺ പോൺ പ്രൊമോഷൻ, അതാണ് കാൾസൺ തന്ത്രം. ഈ ഒരു പൊസിഷനിൽ ഒരേ ഒരു നീക്കം മാത്രമേ പ്രാഗിന് മുന്നിലുള്ളൂ. അത് അത്ര എളുപ്പമല്ല കണ്ടുപിടിക്കാൻ, എന്നിരുന്നാൽ പോലും പ്രാഗ് അത് കണ്ടുപിടിച്ചു. ഈ ഒരു നീക്കം എന്താണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാമോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ഒരു പൊസിഷനിൽ പ്രാഗ് കളിച്ചത് ഒരു ജിൽ ജിൽ മൂവ് ആയിരുന്നു, റൂക്ക് സി വൺ. റൂക്ക് സി വൺ എന്നൊരു മൂവോടെ കാൾസന്റെ എല്ലാ ത്രെട്ടുകളും അവസാനിക്കുന്നു. പോൺ ക്യാപ്ചേഴ്സ് സി വൺ, ക്യൂൻ ക്യാപ്ചേഴ്സ് സി വൺ. ആ ഡി ടു പോൺ പോയതോടെ ഇനി പ്രാഗിന് പേടിക്കാനൊന്നുമില്ല. ഈ ഒരു പൊസിഷനിൽ കാൾസൺ ചെറിയൊരു മിസ്റ്റേക്ക് കളിച്ചു, ബിഷപ്പ് ഡി ത്രീ. കാൾസൺ ഉദ്ദേശിച്ചത് സി ഫോറിലുള്ള പോണിനെ അറ്റാക്ക് ചെയ്യുവാനാണ്. പക്ഷേ കാൾസൺ അവിടെ ഒരു വേരിയേഷൻ മിസ് ചെയ്തു. ഇവിടെ പ്രാഗ് ക്യൂൺ ഡി ടു കളിച്ച് ആ ഡി ത്രീ ബിഷപ്പിനെ അറ്റാക്ക് ചെയ്തു. ഇവിടെ കാൾസന് സി ഫോറിലുള്ള പോണിനെ ക്യാപ്ചർ ചെയ്യാൻ പറ്റുകയില്ല. കാരണം ക്യൂൺ സി ടു കളിക്കുമ്പോൾ അതൊരു ഫോർക്കാണ്, അവിടെ കാൾസന് തന്റെ ബിഷപ്പിന് നഷ്ടമാകും. എങ്ങനെയാണെന്ന് അറിയില്ല, പക്ഷെ കാൾസൺ ആ ഒരു നീക്കം മിസ് ചെയ്തു. അതുകൊണ്ട് തന്നെ ക്യൂൺ ഡി ടു കളിച്ചതിന് ശേഷം കാൾസന് ബിഷപ്പിന് പുറകോട്ട് പോകേണ്ടി വന്നു, ബിഷപ്പ് എഫ് ഫൈവ്. ഇവിടെ പ്രാഗ് ക്യൂൺ ജി ഫൈവ് മനോഹരമായിരുന്നു, എച്ച് ഫോറിലുള്ള പോണിനെ അറ്റാക്ക് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ എഫ് ഫോർ എന്നൊരു പോൺ പുഷ്, ഒരു ത്രെട്ടും അവിടെ ഉണ്ട്. ഈ ഒരു പൊസിഷനിൽ കാൾസൺ എച്ച് ത്രീ കളിച്ചു. കാൾസന്റെ മുന്നിൽ അധിക മാർഗങ്ങളൊന്നുമില്ല, കിങ്ങിനെ എങ്ങനെങ്കിലും അറ്റാക്ക് ചെയ്ത് കുറച്ച് പോൺ പ്രൊമോട്ട് ചെയ്ത് ആ ഒരു പൊസിഷൻ ബ്രേക്ക് ചെയ്യുന്നത് മാത്രമാണ് കാൾസന്റെ മുന്നിലുള്ളത്. ഇവിടെ പ്രാഗ് അതിനേക്കാൾ നല്ലൊരു മൂവായി കാൾസൺ ഞെട്ടിച്ചിരിക്കുകയാണ്. നൈറ്റ് ടേക്സ് ഡി സിക്സ് സിമ്പിളായിട്ട് മൂവാണ് കാണുന്നത്, പക്ഷേ ആ ഒരു ടൈം പ്രഷറിൽ അത് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ട് തന്നെയാണ്. ഇവിടെ ക്യൂൻ ഡി സിക്സ് ക്യാപ്ചർ ചെയ്താൽ വൈറ്റ് സിമ്പിളായിട്ട് ക്യൂൻ എഫ് ഐ ക്യാപ്ചർ ചെയ്ത് ചെക്കാണ്, അതിനുശേഷം എച്ച് ത്രീയിലുള്ള പോണം ക്യാപ്ചർ ചെയ്യും. അതോടെ പ്രാഗ് മൂന്ന് പോണപ്പായിരിക്കും അത് സിമ്പിളായിട്ട് ജയിക്കാൻ സാധിക്കും. സോ നൈറ്റ് ഡി സിക്സ് കളിച്ചതിന് ശേഷം കാൾസൺ എച്ച് ടേക്സ് ജി ടു. ഇവിടെ പ്രാഗ് കിങ് ജി വൺ കളിച്ചത് ഈ പൊസിഷനിൽ ആലോചിക്കണം, കിങ് ജി ടു ഒരു കാരണവശാലും കളിക്കാൻ പാടില്ല. കാരണം കിങ് ജി ടു കളിച്ചാൽ ബിഷപ്പ് എച്ച് ത്രീ ചെക്കിന് ഡിസ്കവേർഡ് അറ്റാക്കിൽ നമുക്ക് നമ്മുടെ ക്വീൻ നഷ്ടമായേനെ. പ്രാഗ് അത് കണ്ടു, അതുകൊണ്ട് തന്നെ ആ ഒരു ട്രാപ്പിൽ വീണില്ല. കിങ് ജി വൺ കളിച്ചു, ഇവിടെ കാൾസൺ ക്യൂൻ ഇ വൺ ചെക്ക്, കിങ് ടേക്സ് ജി ടു, ക്യൂൻ ഇ ടു ചെക്ക്, കിങ് ജി ത്രീ, ക്യൂ ഇ ഫൈവ് ചെക്ക്, കിങ് എഫ് ടു, ക്യൂ ബി ടു ചെക്ക്, കിങ് ജി വൺ, ക്യൂൺ ഡി ഫോർ ചെക്ക്, കിങ് ജി ടു, ക്യൂ ബി ടു ചെക്ക്, കിങ് എച്ച് വൺ. ഈ ഒരു നീക്കത്തോടെ കാൾസന് മനസ്സിലായി പ്രശ്നമാണ്. കാരണം ഇനി ഒരു ചെക്ക് ബാക്ക് റാങ്കിൽ കൊടുക്കുകയാണ് എങ്കിൽ ക്യൂൻ ബി വൺ ഓർ ക്യൂൻ എ വൺ, വൈറ്റ് സിമ്പിളായിട്ട് ക്യൂൻ ജി വൺ കളിച്ച് ബ്ലോക്ക് ചെയ്യും. അതോടെ അതിനുശേഷം വേറൊരു ചെക്ക് ഇല്ല. എഫ് ഫൈവിലുള്ള നൈറ്റ്, എഫ് ഫൈവിലുള്ള ബിഷപ്പിനെ നൈറ്റ് അറ്റാക്ക് ചെയ്യുന്നുമുണ്ട്. ഈ ഒരു അവസ്ഥയിൽ ക്യൂവിനെ കൊണ്ട് വേറൊരു ചെക്കും പോസിബിൾ ആണ്. ഇവിടെ കാൾസൺ ബിഷപ്പ് ഡി ത്രീ കളിച്ചിരിക്കുന്നു, പ്രാഗ് ക്യൂ ഡി ത്രീ കളിച്ചു, കാൾസൺ ബിഷപ്പ് എഫ് വൺ കളിച്ചു. ഇവിടെ അവസാനത്തെ ഒരു അളവെന്ന രീതിയിൽ ക്യൂൻ ജി ടു ചെക്ക് മേറ്റ് ആണ് ത്രെട്ട്. പക്ഷേ പ്രാഗ് ക്യൂൻ ജി വൺ കളിക്കുന്നു, ഇവിടെ കാൾസൺ ക്യൂൻ സി വൺ കളിക്കുന്നു. ഈ ഒരു അവസരത്തിൽ പ്രാഗ് നൈറ്റ് എഫ് ഫൈവ് എന്നൊരു നീക്കം കളിക്കുന്നു. ഇവിടെ
ക്യൂവും ജി സെവൻ ചെക്ക് മേറ്റ് ആണ് ത്രെട്ട്. അതോടൊപ്പം തന്നെ ഡി ഫൈവിലുള്ള പാസ് ഫോൺ ഡി സിക്സ് കളിച്ച് ഒരു ത്രെട്ടായി മാറുകയാണ്. അതോടൊപ്പം തന്നെ എഫ് വൺ ബിഷപ്പിനെ ക്യൂവിന് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ബ്ലാക്കിന്റെ ക്വീനിന് വേറെ എങ്ങോട്ട് നീങ്ങാനും സാധിക്കില്ല. ഇങ്ങനെ രണ്ട് മൂന്ന് ത്രെട്ടുള്ള ഈ അവസരത്തിൽ 51st മൂവിൽ മാഗ്നസ് കാൾസൺ റിസൈൻ ചെയ്ത് തോൽവി സമ്മതിച്ചിരിക്കുകയാണ്. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാൾസൺ വേൾഡ് ചാമ്പ്യൻ ആണെങ്കിൽ തന്നെ നമ്മുടെ ചുണക്കുട്ടി ധൈര്യപൂർവ്വം നേരിട്ട് വിജയം കയ്യിലാക്കിയിരിക്കുന്നു. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വേറൊരു ദിവസം കാണാം. താങ്ക് യു.